സൗന്ദര്യ പ്രേമികളുടെ സർഗാത്മകമായ കാവ്യഭാവനയിൽ പീലിവിടർത്തിയാടുന്ന പഞ്ചപക്ഷികളിൽ ഒന്നാണ് മയിൽ. എന്നാൽ മയിൽ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ന്യൂസിലാൻഡുകാർ അവയെ നശിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. 10,000 മയിലുകളെയാണ് ഇത്തരത്തിൽ ന്യൂസിലാൻഡ് കൊന്നൊടുക്കിയത്. കൃഷിക്ക് വൻ നാശം വരുത്തുന്ന ഈ വിപത്ത് മയിലുകളുടെ പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ സാധാരണക്കാർക്ക് വിനോദത്തിന് വേണ്ടിയും ടൂറിസത്തിന് വേണ്ടിയും മയിലുകളെ വേട്ടയാടാനുള്ള അനുമതിയും ന്യൂസിലാൻഡ് ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ ന്യൂസിലൻഡ് ഇതിനു മുൻപും വന്യമൃഗശല്യത്താൽ വരഞ്ഞിട്ടുണ്ട്. 1897 ബ്രിട്ടീഷുകാർ വേട്ടയാടൽ വിനോദത്തിനായി കൊണ്ടുവന്ന മാനുകളെ ന്യൂസിലൻഡിലെ റാഗി എന്ന നദിക്കരയിൽ വിടുകയും അവിടെ നിന്ന് മാനുകൾ വെസ്റ്റ്ലാൻഡിലേക്ക് വരെ വ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിയതോടെ 1932 1945 ഇടയിൽ 30 ലക്ഷം മാനുകളെയാണ് ന്യൂസിലാൻഡ് കൊന്നൊടുക്കിയത്. മാനുകളെ വെടിവെച്ചു കൊല്ലാൻ ഹെലികോപ്റ്ററുകൾ വരെ ഉപയോഗിച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ തോമസ് ഓസ്റ്റിൽ എന്ന കർഷകൻ കൊണ്ടുവന്ന 24 കാട്ടുമുയിലുകൾ 60 വർഷം കൊണ്ട് 1,000 കോടി കടന്നതോടെ മെക്സോമ എന്ന വൈറസ് ഉപയോഗിച്ചാണ് അവയെ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്തത്. അതേസമയം ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമായ കങ്കാരുവിനെ ഗവൺമെന്റ് തന്നെ നേരിട്ട് കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടെ 9 കോടി കങ്കാരുക്കളെ ഓസ്ട്രേലിയ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി ഓസ്ട്രേലിയ 10,000 ഒട്ടകങ്ങളെ വെടിവെച്ചു കൊന്നതും കഴിഞ്ഞ വർഷം തന്നെയായിരുന്നു. UAE പരിസ്ഥിതി ഏജൻസിയുടെ ബയോസെക്യൂരിറ്റി യൂണിറ്റിലെ കണക്കുകൾ അനുസരിച്ച് 1,00,000 മാടപ്രാവുകളെയും 5,000 മൈനകളെയും 3,500 തത്തകളെയും 1,200 കാക്കകളെയും കൊന്നൊടുക്കിയത് രാജ്യത്തിന്റെ ജൈവ വ്യവസ്ഥ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ആകാശത്തിലെ ചൊറിത്തവളകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ മൈന ലോകത്തെ ഏറ്റവും ആക്രമണകാരികളായ 100 ഇനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നവയാണ്. ഏവിയൻ മലേറിയ പടർത്തുകയും പഴം പച്ചക്കറി ധാന്യവിളകൾ എന്നിവ നശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇവയെ ആക്രമണകാരിയായി കണക്കാക്കുന്നത്. ഓസ്ട്രേലിയയിലെ ബുഡ്ഹാബർഗ് റീജിയണൽ കൌൺസിലിൽ ഒരു മൈനയുടെ തലയ്ക്ക് $2,00,000 പ്രതിഫലമായി നൽകുന്നത്. എന്നാൽ മയിൽ നമ്മുടെ ദേശീയ പക്ഷി എന്നതിലുപരി കേരളത്തിൽ മയിൽ ഒരു അധിനിവേശ ജീവിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വകുപ്പ് മേധാവിയായ E.A. ജെയ്സണും ക്രൈസ്റ്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സുരേഷ് കെ ഗോവിന്ദും ചേർന്ന് 2018 നടത്തിയ പഠനത്തിൽ മയിലുകൾക്ക് നെൽകൃഷി പോലുള്ള വിളകളിൽ 46% വരെ വിളനാശമുണ്ടാക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ 30 വർഷം മുമ്പ് മയിലൊരു അപൂർവ ജീവിയായിരുന്നുവെങ്കിൽ ഇന്ന് മയിലുകളില്ലാത്ത ജില്ലകളില്ല. മയിലിന് സംരക്ഷണ കേന്ദ്രം വരെയുണ്ട് കേരളത്തിൽ. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലെ തരൂരിലാണ് മയിലുകൾക്ക് വേണ്ടി നിർമ്മിച്ച ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 1933 ഇന്ത്യയുടെ പക്ഷി മനുഷ്യനായ സലീം അലി തിരുവിതാംകൂർ കൊച്ചി പ്രവിശ്യകളിൽ നടത്തിയ സർവേയിൽ ഒരു മയിലിനെ പോലും കണ്ടെത്തിയതായി വിവരമില്ല. എന്നാൽ 2020 ബേർഡ് ലൈഫ് മാഗസീൻ ഇന്ത്യൻ പീകോക്കിന്റെ അമിത വ്യാപനത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ മയിലാണ് നീലമയിൽ അഥവാ പാവോക്കസാസ് എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ദേശീയ പക്ഷി എന്നറിയപ്പെടുന്ന മയിലിന് പ്രത്യേക നിയമ പരിരക്ഷയുമുണ്ട്. 1972 ഷെഡ്യൂൾ ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ 51 പ്രകാരം മയിലിനെ കൊല്ലുന്നതിന് 3 വർഷം മുതൽ 7 വർഷം വരെ തടവും 20,000 രൂപയിൽ കുറയാത്ത പിഴയുമാണ് ശിക്ഷ. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം മയിൽ വേട്ട നടത്താതെയുള്ള മയിൽപീലികളുടെ ശേഖരണവും വിതരണവും കുറ്റകരമല്ല എന്നും കൂടെയുണ്ട്. തമിഴ്നാട്ടിലെ കാരക്കലിലെ 12,000 ഹെക്ടറിൽ കൃഷി ചെയ്തിരുന്ന നെൽ കർഷകർ കൃഷി 6,000 ഹെക്ടറായി ചുരുക്കിയതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മയിൽ ശല്യമായിരുന്നു. മയിലുകൾ വിളയാറായ നെൽമണികൾ തിന്ന് നശിപ്പിക്കുക മാത്രമല്ല ചെയ്യുക, നെല്ലില്ലാത്ത സമയത്ത് പോലും മണ്ണില, മിത്രകീടങ്ങൾ, ഓന്ത്, തവള, പാമ്പുകൾ എന്നിങ്ങനെ കർഷകരുടെ മിത്രങ്ങളായ സകലിനെയും മുച്ചൂടും മുടിക്കും. ഇത് നാടിന്റെ ജൈവ വ്യവസ്ഥയെ തന്നെ താറുമാറാക്കും. മയിലുകൾ കൂട്ടത്തോടെ പാടത്തേക്കിറങ്ങി ചവിട്ടിയും മെതിച്ച് നെൽച്ചെടികൾ നശിപ്പിക്കുന്നത് വഴി നെൽപ്പാടം തന്നെ തരിശായി മാറും. പാടത്ത് ഉപയോഗിച്ചിരിക്കുന്ന കടനാശിനികളോ കീടനാശിനികളോ മൂലം മയിലുകൾക്ക് ജീവഹാനി ഉണ്ടായാലുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഭയം കൂടിയായപ്പോൾ കാരക്കലിലെ നെൽകൃഷി പകുതിയായി ചുരുങ്ങുകയായിരുന്നു. അതേസമയം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയ 1972 പുതുക്കിയ വനം വന്യജീവി നിയമങ്ങൾ പൊഴിച്ചു പണിയാതെ നമ്മുടെ പരിസ്ഥിതിയെയും കർഷകരെയും രക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് ഇവയെല്ലാം തെളിയിക്കുന്നത്. കോർണൽ ലാബ് ഓഫ് ഓർണിത്തോളജിയുടെ സ്പീഷീസ് മാപ്പിൽ കാണുന്ന പർപ്പിൾ ചതുരങ്ങൾ ഈ ആശങ്ക ഉളവാക്കുന്നതാണ്. മയിൽ കേരളത്തിൽ ഒരു പാരിസ്ഥിതിക ദുരന്തമായി മാറാൻ അധിക സമയം വേണ്ട എന്നാണ് ഈ കണക്കുകളൊക്കെയും സൂചിപ്പിക്കുന്നത്.
ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ സംഘടനയായ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് നാഷണൽ റിസോഴ്സ് പോലും ഒട്ടും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്താലാണ് മയിലുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരാം. ന്യൂസിലൻഡിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി ചതുരശ്ര കിലോമീറ്ററിന് 18 പേരും ഓസ്ട്രേലിയയുടെ വെറും 4 പേരുമാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ചതുരശ്ര കിലോമീറ്ററിന് 382 പേരാണ്. പക്ഷേ കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ചതുരശ്ര കിലോമീറ്ററിന് 859 പേരാണ്. കൂടാതെ കേരളത്തിൽ 54.42% ഫോറസ്റ്റ് കവർ കൂടിയാണ് എന്ന് നാം ഓർക്കണം. വയനാട് പോലുള്ള ജില്ലകളിൽ അത് 74% കൂടുതലാണ്. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂടെ വേണം വനം വന്യജീവി നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ടത്. 2050 ആകുമ്പോഴേക്കും ഭൂമി ഇന്നത്തെ 7.5 ബില്യണിൽ നിന്ന് 10 ബില്യൺ ജനങ്ങളുടെ വാസസ്ഥലമാകും. കാർഷിക വിളവിൽ വൻ വർധനവ് കൈവരിക്കാനായില്ലെങ്കിൽ 1 ബില്യൺ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പട്ടിണി നേരിടേണ്ടി വരുമെന്നതാണ് വസ്തുത. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അടിയന്തര പ്രശ്നമായിരിക്കാം വിശപ്പെന്നാണ് ഇതൊക്കെയും വിലയിരുത്തുന്നത്. ആഗോള വിശപ്പ് സൂചികയിൽ 120 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 94-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 113 രാജ്യങ്ങളുടെ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 73-ാണ്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നടപടികൾ അനിവാര്യമാണ്. 46% വരെ വിളനാശം ഉണ്ടാക്കുന്ന മയിലൊരു ഭീകരജീവിയായി മാറാൻ അധിക സമയം വേണ്ട എന്ന് തന്നെയാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത്. കൂടാതെ UAE പോലുള്ള രാജ്യങ്ങൾ നടപ്പാക്കിയ ബയോസെക്യൂരിറ്റി യൂണിറ്റ് മാതൃകയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നതും ഒരു അനിവാര്യമായ കാര്യം തന്നെയാണ്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.